ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, അതർ ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ സെൻസസ് നിഫ്റ്റി ഹയർ ആയിട്ടാണ് ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്. ഹയർ വോളറ്റാലിറ്റി ഉണ്ടായിരുന്നു. എഫ് എം സി ജി സ്റ്റോക്കുകൾ ഗെയിൻ ചെയ്തിരിക്കുകയാണ്. സെക്ടർ വൈസ് നോക്കുമ്പോഴത്തേക്ക് ഐ ടി, ഫാർമ എഫ് എം സി ജി മൂന്ന് സെക്ടർ ഗ്രീനിൽ ട്രേഡ് ചെയ്തു. അതേസമയം മെറ്റൽ, എനർജി, ഇൻഫ്ര ലോവർ ആയിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. സെൻസസ് 94 പോയിന്റ്സ് ഗെയിൻ ചെയ്ത് 38,067 ക്ലോസ് ആയി. നിഫ്റ്റി 25 പോയിന്റ്സ് ഗെയിൻ ചെയ്ത് 11,247 ക്ലോസ് ആയിരിക്കുന്നു. 1,196 ഷെയർസ് അഡ്വാൻസ്ഡ് ആയി. 1,370 ഷെയർസ് കുറഞ്ഞു. 151 ഷെയർസ് അൺചേഞ്ച്ഡ് ആയിരിക്കുന്നു. നിഫ്റ്റിയിലെ മേജർ ഗെയിനേഴ്സ് ആയ സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. ഗ്രസീം ഇൻഡസ്ട്രീസ്, ടൈറ്റൻ കമ്പനി, ടെക് മഹീന്ദ്ര, നെസ്ലെ, ഡോക്ടർ റെഡ്ഡീസ് ലാബ്. ഇനി ലൂസേഴ്സ് ആയത് ബി പി സി എൽ, ഭാരതി എയർടെൽ, ടാറ്റ സ്റ്റീൽ, ജി എസ് ഡബ്ല്യു സ്റ്റീൽ, ഇൻഡസ് ഇന്ത്യ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ബി പി സി എൽ 9% കുറഞ്ഞിരിക്കുകയാണ്. ബിഗ്ഗസ്റ്റ് നിഫ്റ്റി 50 ലോസർ എന്ന് തന്നെ പറയാം. ആഫ്റ്റർ ദ ഗവൺമെന്റ് എക്സ്റ്റെൻഡഡ് ദ ഡെഡ് ലൈൻ ഫോർ സെല്ലിംഗ് എ സ്റ്റേക്ക് ഇൻ കമ്പനീസ് ഫോർത്ത് ടൈം. യു ടി ഐ എ എം സി ഐ പി ഒ 53% ആണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഡേ ഓഫ് ബിഡിംഗില്. റുപ്പീസ് 2,160 crores ആണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഫോർ യു ടി ഐ അസറ്റ് മാനേജ്മെന്റ് കമ്പനി. ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് പുതിയൊരു പ്രോജക്റ്റ് ലഭിച്ചിരിക്കുകയാണ്. വാറ്റക് വാബാഗിന്റെ ഷെയർ പ്രൈസ് 6% കൂടിയിരിക്കുന്നു. ആഫ്റ്റർ ദ അനൗൺസ്മെന്റ് ഓഫ് രാകേഷ് ജുൻജുൻവാലാസ് വൈഫ് ഏസ് ഇൻവെസ്റ്റർ റുപ്പീസ് 80 crores ഇൻ വാറ്റക് വാബാഗ്. അപ്പോൾ രാകേഷ് ജുൻജുൻവാലയുടെ വൈഫ് ഇതിൽ 80 crores ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സ്റ്റോക്ക് 6% കൂടിയിരിക്കുന്നത്. 120 crores പ്രിഫറൻസ് ഷെയറിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ നിഫ്റ്റി ഫാർമ 1% ആഡ് ചെയ്തിരിക്കുന്നു. ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ഓറോ വിൻഡോ ഫാർമ, സിപ്ല ഗെയിൻ ചെയ്തിരിക്കുകയാണ്. റുപ്പി ഇന്ന് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. 73.82 പെർ ഡോളർ. പ്രീവിയസ് ക്ലോസ് 73.82. എൻ എസ് സിയിൽ ഏറ്റവും കൂടുതൽ വോളിയൂമിൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഐഡിയ, ബാങ്ക് ഓഫ് ബറോഡ, ടാറ്റ മോട്ടോഴ്സ്, യെസ് ബാങ്ക്, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫൈനാൻസ്, യു വി എസ് എൽ, പി എച്ച് ഇ എൽ, എസ് ബി ഐ എൻ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ബി എം ജി എം 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 ക്ലിഫ് ലോഡർ 5% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. റുപ്പീസ് 4.12 പെർ ഷെയർ. ക്രൂഡ് ഓയിൽ പ്രൈസ് ലോസ് ആയിരിക്കുകയാണ്. കൊറോണ വൈറസ് കോസസ് കൂടി വരുന്നതുകൊണ്ടാണ് ഓയിൽ പ്രൈസസ് വീണ്ടും ലോസ് ആയിരിക്കുന്നു. മെറ്റൽ ഇൻഡെക്സ് 2% കുറഞ്ഞു. സെയിൽ വേദാന്ത, ജി എസ് ഡബ്ല്യു സ്റ്റീല്. ദെൻ മാസകോൺ ഡോക്ക് ഐ പി ഒ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 3% കൂടിയിരിക്കുകയാണ്. നെൽകോ ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ടെലിസാറ്റ്. രാംകോ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ടോപ്പ് 5 ഗ്ലോബൽ ലോജിസ്റ്റിക്കുമായിട്ട്. എസ് ബി ഐ ക്യാപിറ്റൽ റൈസിംഗ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. 5,000 crores അപ്രൂവ് ചെയ്തിരിക്കുന്നു. ഇനി 10 വോളറ്റൈൽ ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അതായത് നമ്മൾ ഈ ടാർഗറ്റ് പ്രൈസിൽ ബൈ മോഡിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. നല്ല ലാഭം വരുന്ന 10 സ്റ്റോക്കുകളാണ്. അതിൽ ആദ്യം വരുന്നത് ഹെറോ മോട്ടോ കോർപ്പ്. ടാർഗറ്റ് പ്രൈസ് 3,900. ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു റൂറൽ റിക്കവറിയാണ് ഈ ഒരു കൊറോണ വൈറസ് സമയത്ത്. സോ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം, ഹെറോ മോട്ടോ കോർപ്പ്. നെക്സ്റ്റ് പി ഐ ഇൻഡസ്ട്രീസ്. ടാർഗറ്റ് പ്രൈസ് 2,342. കോവിഡ് പ്രീ കോവിഡ് ലെവലിന് ശേഷം കുറച്ച് ഇൻക്രീസ് കാണിച്ച ഒരു സ്റ്റോക്കാണ്. അതായത് റീസെൻ്റ്ലി മൾട്ടി പർപ്പസ് പ്ലാന്റ് അതുപോലെ നല്ലൊരു റവന്യൂ ഉണ്ടായിരുന്നു. ഗ്രോത്ത് നല്ല സ്ട്രോങ് ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്.
HCL Technologies ആണ് തേർഡ് സ്റ്റോക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ടാർഗറ്റ് പ്രൈസ് 930. സ്ട്രോങ് മൊമെന്റം ഉള്ള ഒരു സ്റ്റോക്കും ഹൈ റിട്ടേൺ റേഷ്യോസ് ഉണ്ട്. ആൽക്കെയ്ം ലബോറട്ടറീസ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യുക. ടാർഗറ്റ് പ്രൈസ് 3665. ദെൻ ഭാരതി എയർടെൽ ടാർഗറ്റ് പ്രൈസ് 600. ലാർജസ്റ്റ് സബ്സ്ക്രൈബർ ബേസ് ഉണ്ട്. പിന്നെ റെഗുലർ ഹൈക്സ് പ്രൈസ് ഹൈക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ HDFC ടാർഗറ്റ് പ്രൈസ് 2100. ലാർജ് ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഇൻക്രീസിംഗ് ക്രെഡിറ്റ് ഉള്ളത് കൊണ്ടും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. അതുപോലെ ICICI ബാങ്ക് ടാർഗറ്റ് പ്രൈസ് 450. 17% ആണ് ബിസിനസ് ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. മാർജിൻ 3%. ബെറ്റർ അസറ്റ് ക്വാളിറ്റി. ഈ എല്ലാം റീസൺ കൊണ്ട് ICICI ബാങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാം. KEC ഇന്റർനാഷണൽ ടാർഗറ്റ് പ്രൈസ് 398. 17% റവന്യൂ ഉണ്ട്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് 10.2. ദെൻ UPL ക്രോപ്പ് പ്രൊട്ടക്ഷനിൽ ടോപ്പ് 5 ലിസ്റ്റിലാണ് ഈ ഒരു കമ്പനി ഇരിക്കുന്നത്. ആഫ്രിക്കയിൽ ഫുട് പ്രിന്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്ക, റഷ്യ, അതുപോലെ ഈസ്റ്റേൺ യൂറോപ്പിൽ 48 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ടാർഗറ്റ് പ്രൈസ് 545. നല്ല ഒരു പോസിറ്റീവ് ഗ്രോത്ത് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാൽകൃഷ്ണ ഇൻഡസ്ട്രീസ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് 1637 ടാർഗറ്റ് പ്രൈസ് ആണ്. അഗ്രികൾച്ചർ സെക്ടറിൽ ബോത്ത് യൂറോപ്പ് ആൻഡ് US നല്ല ഒരു ഡിമാൻഡ് ഉള്ള ഒരു സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ ഈ 10 സ്റ്റോക്കുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഹെൽത്തി റിട്ടേൺസ് ലോങ് ടേമിന് 1 to 2 years നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ. ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിലെ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം.